നമസ്കാരം ഞാൻ ബിജി ഷോളൂർ പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡർ ആണ് എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എൻ്റെ അനാലിസിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താണ് വരും ദിവസങ്ങളായാലും ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും ഇൻട്രോട്ട് മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് ഇപ്പോൾ പൊസിഷനിൽ നമുക്കൊരു വ്യൂ പറയാനായിട്ട് സാധിക്കില്ല മുകളിലേക്കായാലും താഴത്തേക്കായാലും നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് മാർക്കൻ്റെ ഒരു ട്രെൻഡ് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ഈ ഒരു മൊമെന്റ് ആയാലും ഏത് ലെവലാണ് റൈറ്റ് ടു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി വരുന്നത് അതുപോലെ തന്നെ ഏതൊരു ലെവലാണ് ഷോർട്ട് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി അതായത് മാർക്കൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സിൽ ഏതൊരു ലെവലാണ് വരും ദിവസത്തെ അപ്ഡേറ്റുകൾ മുടങ്ങാതെ കാണുക കാരണം റൈറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എനിക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അത് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും നമ്മൾ നൽകിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റികളിൽ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് സമയങ്ങളിലും നമുക്ക് ആ ഒരു റൈറ്റ് ട്രെൻഡ് നമ്മളത് ക്യാച്ച് ആയിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്കായാലും താഴത്തേക്കായാലും റൈറ്റ് ടു മൊവ്മെൻ്റ് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഏതാണ് റൈറ്റ് ടു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതൊക്കെ വരും ഒരു അപ്ഡേറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്യും വരും ദിവസങ്ങളായാലും മർക്കൻ്റെ ഒരു മൂവ്മെന്റ് മർക്കൻ്റെ ഒരു ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാന്ന് ചോദിച്ചാൽ സപ്പോർട്ട് പ്രിസിനസ് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് ഇൻട്രോഡയിൽ മാനേജ് ചെയ്യുക നിഫ്റ്റി നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് ആയാലും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ താഴെ ക്ലോസിംഗ് ആണ് നടത്തിയിരുന്നത് പക്ഷെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ആണ് നിലനിർത്തിയിരുന്നത് അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം നിഫ്റ്റിന് ആയാലും ഒരു മൊമെന്റ് ആയാലും കഴിഞ്ഞ ദിവസത്തെ ഒരു മൊമെന്റ് ആയാലും ഒരു ഹൈലി ആയിരുന്നു അതിനുശേഷം ഒരു സൈഡ് വൈസ് ആയിരുന്നു അവസാനത്തെ ഒരു സെക്ഷനിൽ ഫുള്ളി ഒരു സൈഡ് വൈസ് മൊവ്മെന്റ് ആയിരുന്നു നിലനിർത്തിയിരുന്നത് നമുക്ക് നിഫ്റ്റിനയിൽ റൈറ്റ് രീതിയിൽ അങ്ങനെ സപ്പോർട്ട് ക്രെ അനുസരിച്ച് മാനേജ് ചെയ്യാം ഏതാണ് എക്സാക്ട് ലെവലില് എക്സാക്ട് ലെവല് എൻ്റർ എടുക്കാനുള്ള എക്സാക്ട് ലെവല് സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം ലോവർ ലെവൽ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് തന്നെ സപ്പോർട്ടായിട്ട് നിലനിർത്തുക ഇതാണ് ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ക്യാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സ് ആൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക സപ്പോർട്ടിന്റെ താഴെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാതെ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത് തൊട്ട് താഴെ ഉണ്ട് സപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു ലെവലാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലൊക്കെയാണ് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എങ്കിൽ നാറ്റി നാല്പതിന്റെ താഴെ സസ്റ്റൈൻ ചെയ്യാതെ ഷോർട്ട് ഷോർട്സ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത് ഇതിന്റെ മുകളിൽ നിഫ്റ്റിയിലൊരു ഭയര ഒരു സെന്റിമെന്റാണ് നിലനിർത്തേണ്ടത് ഇരുപത്തിരണ്ടായിരം നാനൂറ്റി നാൽപ്പന്റെ താഴെ ജസ്റ്റ് ഒരു കാനൽ ക്ലോസ് ചെയ്താൽ ചെറിയൊരു ടൈം ഫ്രെയിൽ കാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കാം ഇതും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം മാർക്കറ്റിൽ ബൈക്ക് സ്ട്രെങ്ത് വേണമെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നാനൂറ് വിട്ട് കഴിഞ്ഞാൽ നിഫ്റ്റീരിയായാലും സപ്പോർട്ട് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറാണ് കാണുന്നത് അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപതാണ് സപ്പോർട്ട് കാണുന്നത് ഇപ്പം നിഫ്റ്റിയായാലും കേസ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ പ്രത്യേക ശ്രദ്ധിക്കൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിറ്റൻസ് കാണുന്ന ഒരു സമയത്ത് ബൈരോ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് നമ്മൾ തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് ആണ് കാണുന്നതെങ്കിൽ അധികം ടാർഗറ്റിലേക്ക് വെയിറ്റ് ചെയ്തൊരു കാര്യമില്ല ഇൻ കേസ് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം എന്നാലാണ് ആ ഒരു അടുത്തൊരു ബൈക്ക് സ്ട്രെങ്ത് കിട്ടുന്നത് അപ്പൊ നിഫ്റ്റി ആയാലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് പിന്നെ റെസിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തിരണ്ടായിരത്തി ൂറ്റി എഴുപത്തി അഞ്ച് റിസ്റ്റൻസ് കാണുന്നുണ്ട് അപ്പോൾ ഈയൊരു ലെവലില് അപ്പൊ ഇൻ കേസ് നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിന്റെ താഴെ ഒരു കാലിൽ ക്ലോസ് ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് പക്ഷെ നാനൂറ്റി നാല്പത് സപ്പോർട്ടാണ് തൊട്ടടുത്ത് സപ്പോർട്ടുകൾ കാണുന്നുണ്ട് കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും അഞ്ഞൂറ്റി ഇരുപത് റിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപതിന്റെ താഴെ നിലനിൽക്കുമ്പോൾ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് സാധ്യത കൂടുതൽ ഇൻ കേസ് ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റിഇരുപതിന്റെ തൊട്ട് മുകളിലായിരുന്നാലും തിരിച്ച് ഇതിൻ്റെ താഴത്തേക്ക് ഒരു ക്യാൻ ക്ലോസ് ചെയ്താൽ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഇരുപത്തിരണ്ട് നാനൂറ്റിൻ്റെ അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇൻ കേസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു സപ്പോർട്ടായിട്ട് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത് നാനൂറ് റേഞ്ച് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ നിഫ്റ്റി ആയാലും എത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് വേറെ ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ബാങ്ക് ി നമുക്ക് നോക്കാം ബാങ്ക് ഷി ആയാലും റൈറ്റ് രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഇണ്ടാ ട്രെൻഡ് എക്സാക്ട് ആയിട്ട് ഉണ്ടാകുന്ന ട്രെൻഡ് ഫോളോ ചെയ്യുക തൊട്ടടുത്തൊട്ട് സപ്പോർട്ട് ബിസിനസ് ആണെങ്കിൽ ക്യുക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക ബാങ്ക് ലോവർ ലെവലിൽ കുറച്ച് സ്ട്രോങ് സപ്പോർട്ട് കാണുന്നത് നാൽപ്പത്തയായിരത്തി നാനൂറ്റി അമ്പത് നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് നാപ്പത്തേഴായിരത്തി ഇരുന്നൂറ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെ നിലനിർത്തിയാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി വീക്ക്നസ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്ന ആ ഒരു ഏരിയ ആണ് വരുന്നത് അപ്പോൾ ബാങ്ക് നിഫ്ഷിയയിലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഈ റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് ബൈരോ ഓപ്പർച്യൂണിറ്റി നാപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുകളിലേക്ക് ഒരു ക്യാന് ക്ലോസ് ചെയ്താൽ ആ സെയിം ക്യാനില് തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക ഹയർ ലെവല് നാൽപ്പത്തെട്ട് മുന്നൂറ് നാപ്പത്തെട്ട് നാനൂറ് എന്ന് പറയുന്ന ഒരു റേഞ്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഹയർ ലെവലിൽ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറിന്റെ താഴത്തേക്ക് നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സാധ്യത വരുന്നത് ഇൻ കേസ് നാപ്പത്തെട്ടായിരത്തി മുന്നൂറിന്റെ മുകളിൽ ഓപ്പൺ ചെയ്താലും വൈര പോസിന്റെ സ്റ്റോപ്പ് ലോസ് നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറിൻ്റെ താഴത്തേക്ക് സസ്റ്റൈൻ ചെയ്താൽ അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു കാനല് ക്ലോസ് ചെയ്താൽ തന്നെ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ താഴെ വീക്ക്നെസ് ആണ് ഇൻ കേസ് വലിയൊരു ഗ്യാപ് ഓപ്പൺ ചെയ്താലും ഹയർ ലെവലിൽ ഇതാണ് ബാങ്ക് ലക്ഷ്യ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് തൊള്ളായിരത്തി അമ്പതിന് മുകളിലാണെങ്കിൽ ബൈര് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക റെസ്റ്റൻസിൻ്റെ അടുത്ത് വരെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് റിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക അതുപോലെ തന്നെ നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അമ്പതിന് താഴെ ക്ലോസ് ചെയ്താൽ ഒരു കാരണവശാലും അതായത് ഇന്റർണൈലിൽ ക്ലോസ് ചെയ്താൽ ഒരു കാരണവശാലും ബൈര് പൊസിഷൻ എടുക്കരുത് അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് വരെ നാൽപ്പത്തേഴായിരത്തി നാനൂറ്റി അമ്പത് നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറാണ് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നൽകിയിരുന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് അപ്പൊ ഇപ്പുള്ളൊരു ബുള്ളിഷ് മൊമന്റെ നാപ്പത്തേഴായിരത്തി ഇരുന്നൂറിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ കുറച്ച് സ്ട്രോങ് തന്നെയാണ് അപ്പൊ ഇത് ഏഹ് ബൈര ഏരിയ ആണ് വരുന്നത് ഹയർ ലെവല് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തെട്ടായിരത്തി നാനൂറും മുന്നൂറും റേഞ്ചും ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിൽ ഒരു കാനിൽ സസ്റ്റൈൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അടുത്ത റെസിസ്റ്റൻസ് വരെ ഉള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും എക്സാക്ട് ആയിട്ട് മാനേജ് ചെയ്താൽ കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കും മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം എല്ലാവരും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി